വരെ തിളക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു പലരും ഗവൺസിട്ടിട്ടുണ്ട്. തിളക്കുന്ന രീതി ഒരു വരെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫോർമാലിറ്റീസ് കാണിക്കാൻ പോവാണ്. ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. ബിയാസനിയാണ്. സനീസ് മുഴുവൻ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ചധികം വീഡിയോസിൽ നമ്മൾ സലാം ഇക്കയുടെ കുറേയധികം വീഡിയോസ് ചെയ്തിരുന്നു. കാരണം വല എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതുപോലെ തന്നെ വല വീശുമ്പോൾ എങ്ങനെയാണ് വല നന്നായിട്ട് വിരിക്കാൻ പറ്റുന്നത്, അങ്ങനെ കുറച്ചധികം വീഡിയോസ് ചെയ്തു. ഇതിപ്പം എൻ്റെ നാട്ടിലെ ഷട്ടറാണ്. അതായത് എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഷട്ടറാണ്. ഈ ഷട്ടറിലാണ് കൂടുതലായിട്ടും മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം അത്യാവശ്യം മത്സ്യത്തൊഴിലാളികളുണ്ട്. മീനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ട് വീശാനായിട്ട്. അപ്പോൾ ഓരോരുത്തർക്കും നിശ്ചിത സമയമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിലാണ് വല വീശി പോകുന്നത്. അപ്പോൾ നമ്മുടെ സലാമിക്കായും കൂട്ടരും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഉപകാരമാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒരു വല നിർമ്മിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മണി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സലാമിക്കയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സലാമിക്ക ഇവിടെ വല നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സലാമിക്ക അടുക്ക ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ. ഹലോ, ഹായ്. സലാമിക്ക വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇത് ഏത് വലയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് അര നമ്പർ 30 ടങ്കീസിന്റെ വലയാണ്. ടങ്കീസിന്റെ വലയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ടങ്കീസ് അല്ല, അതിന്റെ താഴെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി അരമണി നൈലോൺ വല വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരു നമ്പർ വലയാണ് താഴെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ രണ്ടാം നമ്പറിനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നാലാം നമ്പറുണ്ട്. അത് വല സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഈ ഒരു വല നിർമ്മിച്ചു വരുമ്പം എന്ത് റേറ്റ് വരും? ഇത് ഏകദേശം 8000 രൂപ. 8000 രൂപ. അതായത് നമ്മുടെ ഈ നല്ല രീതിയിലുള്ള ഒരു മെത്തേഡിലാണ് വല ചെയ്യുന്നത്. കടകളിൽ നിന്നും വാങ്ങിക്കുന്ന വലയല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ചുമ്മാ ഒരു വല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കടയിൽ വിൽക്കുന്ന വലയും ഈ വലയായിട്ടൊരു വ്യത്യാസമുണ്ട്. ഇതാണ് ഈ വല എന്ന് പറഞ്ഞാൽ 9-10 മുഴം വലയുണ്ട്. അത് ഒരു ഏരിയ കവർ ചെയ്ത് വീഴുന്ന വലയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന വലയ്ക്ക് ഇത്രയ്ക്ക് ഇത്ര വരത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇതുപോലുള്ള വലകൾ ചെയ്തെടുക്കുമ്പം അതിന് നല്ല റേറ്റ് വരും. കാരണം നമ്മൾ നല്ല രീതിയിലുള്ള സാധനങ്ങൾ, നല്ല രീതിയിൽ മണിയും നല്ല വലയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് സലാമിക്കൊക്കെ വല ചെയ്യുന്നത്. എന്റെ തൊട്ട അയൽവക്കത്തുള്ളവർ തന്നെ വന്ന് മിക്കവാറും വല, കാരണം അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ വന്ന് എന്നോട് വല വാങ്ങിക്കൊണ്ട് പോകുന്നത്. കാരണം എറണാകുളത്ത് നിന്ന് പലരും വന്ന് വല കൊണ്ടുപോയിട്ടുണ്ട്. എറണാകുളം ചമ്പക്കര ഭാഗത്തുള്ളവർ വന്ന് പലരും വന്ന് വല കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് വന്ന് വല കഷ്ടപ്പെട്ട് വീണ്ടും ഓർഡർ അവർ ചെയ്തിട്ടുണ്ട് വലയ്ക്ക്. ഇപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോസ് കണ്ടതിന് ശേഷം ഒരുപാട് പേർക്ക് ഉപകാരമായിട്ടുണ്ട്. കാരണം വല വീശാൻ പഠിക്കാനായിട്ട് കുറേ പേര് ഇവിടെ എത്തി. അതുപോലെ തന്നെ അതുമാത്രമല്ല നല്ല രീതിയിലുള്ള വലകൾ ഇവിടെ നിൽക്കാതെ തന്നെ നിർമ്മിച്ച് ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും പഠിച്ചിരിക്കട്ടെ, അത് ഏറ്റവും നല്ലത് തന്നെ. കാരണം നമ്മൾ എന്നും കൊന്നും ഞാൻ തന്നെ ചെയ്യാമെന്നുള്ളൊരു ഉറപ്പ് എനിക്കില്ല. കാരണം എനിക്ക് ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. കാരണം നമ്മുടെ കാലം കഴിഞ്ഞാൽ മീൻ ബാലൻസ് കിടക്കും. ആരെങ്കിലുമൊക്കെ പിടിച്ചെടുക്കണം, അത് അത്യാവശ്യമാണ്. അപ്പം അത് ഞാൻ തന്നെ ചെയ്യണമെന്നില്ല, ആരെങ്കിലുമൊക്കെ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വലയുടെ വിലയും കാര്യങ്ങളും എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഒരു വല ഞങ്ങൾ ചെയ്യുന്ന ഒരു വലയ്ക്ക് 8000-7000 രൂപ എന്ന് പറയുമ്പോൾ ഉടുക്കലത്തെ വില എന്ന് പറഞ്ഞാൽ കമനിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കടയിലെ ഒരു വല അല്ല ഇത് ഞങ്ങളുടെ. ഇതിപ്പോൾ ഈ കിടക്കുന്ന രണ്ട് വലയുടെ മണിയാണ് കിടക്കുന്നത്. കടയിലെ രണ്ട് വലയുടെ മണിയാണ് കിടക്കുന്നത്. ഒരു വലയ്ക്ക് 8000 രൂപ എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോ ആളുകൾ. സാധാരണ നമ്മൾ കടയിൽ കിട്ടുന്ന ഇതുണ്ട്, ഇത് ഇത്രയും. ഇതിപ്പോ കടയിലെ ഒരു വലയുടെ മണിയാണിത്, അടുത്ത മണിയാണ് ഇത്. ഇത് ഒരു വലയ്ക്കുള്ള മണിയാണ് കിടക്കുന്നത്. 3000 രൂപയുടെ മണി തന്നെ ഉണ്ട്. ആളുകൾക്ക് പിന്നെ എന്ത് വേണേലും പറയാമല്ലോ. നമ്മളങ്ങനെ വിൽപ്പനയ്ക്ക് കൊണ്ടുനടക്കുന്ന സാധനമല്ല, ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കത്തുള്ളൂ. പിന്നെ ബഹുജനം പല വിധം, എത്ര നല്ല രീതിയിൽ ആരെന്ത് ചെയ്താലും ശരി, അതിനൊരു ഒരു കുറ്റം പറയുന്നത് സാധാരണ ഉള്ളതാണ്. അത് പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. അവരെത്ര നല്ല രീതിയിൽ അവർ കഷ്ടപ്പെട്ടാലും ശരി, അവരുടെ പേരിൽ ഒരു കുറ്റം ഉണ്ടാകും. പക്ഷെ അത് നല്ലതിന് വേണ്ടിയാണ്, എന്ന് നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വല തിളക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു പലരും ഗവൺസിട്ടിട്ടുണ്ട്. തിളക്കുന്ന രീതി ഒരു വല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫോർമാലിറ്റീസ് കാണിക്കാൻ പോവാണ്. നമ്മൾ മുകളിൽ നിന്ന് തിളച്ച് വരുമ്പോൾ, മുകളിൽ നിന്ന് കണ്ണി കെട്ടി വരുമ്പോൾ, കണ്ണി താഴെ കൂടുതലാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നമ്മൾ കെട്ടുന്ന കണ്ണി ഓരോന്ന് പിടിച്ച് ഇനി ഇതേ രീതിയിൽ നമ്മൾ 10-1 വീതം പിടിച്ച് നമ്മൾ കണ്ണി പൊളിക്കണം.
അപ്പൊ 1600 കണ്ണി ഇതിലുണ്ടെങ്കിൽ നമ്മൾ താഴെ വരുമ്പോൾ 1400 കണ്ണിയേ കാണാവുള്ളൂ. അതനുസരിച്ച് നമ്മൾ പിന്നെ മണി ചെയ്യുന്നത്. ഇപ്പം ഒരു മണിക്ക് 4 കണ്ണി വീതം വരുന്നുണ്ട്. ഇതേ രീതിയിലാണ് നമ്മൾ തളയ്ക്കുന്നത്. അത് ഇവിടെ വ്യക്തമായിട്ടൊന്ന് കാണിക്കാം. മണി നമ്മൾ ചരടി കുറച്ച് കഴിഞ്ഞതിന് ശേഷം വലയുടെ കണ്ണി എണ്ണുക, എന്നിട്ട് ഈ മണിയുമായിട്ട് നമ്മൾ ഹരിച്ചു നോക്കുക. ഒരു മണിക്ക് എത്ര കണ്ണി വരുമെന്ന് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുക. അതായത് ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു മണിക്ക് 4 കണ്ണിയാണ് വരുന്നത്. അത് പ്രത്യേകം എടുത്ത് കാണിച്ചു തരാം. ഈ മണിയോളം തളച്ചിട്ട് കാണിക്കും, എന്നാലേ ശരിയാകും. ഇപ്പോൾ ഒരു മണി നമ്മൾ കെട്ടിക്കഴിഞ്ഞു, ഈ ഒരു മണി ഫിനിഷായി. ഇനി അടുത്ത മണിക്കുള്ള കണ്ണിയാണ് നമ്മളിപ്പോൾ കെട്ടുന്നത്. ഒരു കണ്ണി കെട്ടി, ഇപ്പോൾ ഒരു കണ്ണി കെട്ടി, അടുത്ത രണ്ടാമത്തെ കണ്ണി കെട്ടുന്നു, വീണ്ടും മൂന്നാമത്തെ കണ്ണി കെട്ടുന്നു, എന്നിട്ട് അടുത്ത മണി കുറച്ച് മണി തളയ്ക്കുന്നു. അപ്പോൾ ഒരു മണിക്ക് 4 കണ്ണി വീതം വരും. ഒരു മണിക്ക് 4 കണ്ണി ആ 4 കണ്ണി വീതം വരും. അത് കണ്ണിയുടെ അനുസരിച്ച്, കണ്ണി കൂടുതലുണ്ടെങ്കിൽ, കണ്ണി കൂടുതലുണ്ടെങ്കിൽ മണി കുറവാണെങ്കിൽ നമ്മൾ കണ്ണി നമ്മൾ ഈ തേറ്റാടി കെട്ടുമ്പോൾ കണ്ണി നമ്മൾ ഒളിപ്പിക്കണം. ഒളിപ്പിക്കാന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ നമ്മൾ മുകളിൽ നമ്മൾ രണ്ടെണ്ണം പിടിച്ച് കെട്ടുക. അങ്ങനെ 10-1 വീതം കെട്ടുമ്പോൾ കണ്ണി കുറച്ച് കുറയും. അതിന് ബാക്കി നമ്മൾ ഹരിച്ചിട്ട് മണിയായിട്ട് തുലനം ചെയ്ത് നോക്കുക എത്ര കണ്ണിയുണ്ടെന്ന്. അങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്. വീഡിയോ നിങ്ങൾ ഇന്നത് ചെയ്യ് ഇന്നത് രീതി ചെയ്യുന്ന പറഞ്ഞാൽ അത് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ശരിയായെന്ന് പറയണമെന്നില്ല. അതായത് നമ്മളിപ്പം നമ്മുടെ സ്കൂളിൽ നമ്മുടെ മക്കളെടുത്ത് ഫോൺ ചെയ്ത് സാറേ ഇന്ന പോലെ ഇന്ന കാര്യം ഇന്നൊരു ക്വസ്റ്റ്യൻ സാറിനോട് ചോദിച്ചു ഒരു ആൻസർ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഫോണിൽ കഴിഞ്ഞ് സംസാരിക്കുന്നതും അടുത്തിരുന്ന് നമ്മൾ സംസാരിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം രണ്ട് രീതിയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. എങ്കിലും നമ്മുടെ ഈ അത്യാവശ്യം നമ്മുടെ ഈ വീഡിയോയിലൂടെ കുറച്ച് പേർക്കൊക്കെ ചെറുതായിട്ട് വല കെട്ടാനും ഒക്കെ പഠിക്കാൻ പറ്റുന്ന രണ്ടാം നമ്പർ മുറുക്കിയില്ല, നാലാം നമ്പറിന് തളച്ചാലും മതി, കുഴപ്പമില്ല. നാലാം നമ്പർ രണ്ട് മടക്കിട്ടിട്ട് ഈ നൂല് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നു. ഒത്തിരി നീളമായ നമുക്ക് ഈ നൂല് കുരുങ്ങു, അതിന് കുറച്ച് കുറേച്ച കട്ട് ചെയ്ത് ഇട്ടിരിക്കുക. ഇങ്ങനെ ജോയിന്റ് ചെയ്തിട്ട് ഒരു സ്ഥാപന മുമ്പൊക്കെ നേരത്തേക്ക് ഈർക്കലായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് കമ്പിയാക്കി കോപ്പർ. ഇപ്പൊ ഇങ്ങനെ മണി ഇങ്ങനെ കൊരുത്തു കൊരുത്ത് ഇട്ടിരിക്കുകയല്ലേ, അത് അങ്ങോട്ട് വലയിലോട്ട് വെച്ചിട്ട് നമ്മൾ വട്ടച്ചിട്ടെന്ന് പറയാം. അതായത് 16 നമ്പർ നൂലിനകത്ത് മണി കൊരുത്തിട്ടിരിക്കുക. കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ തളച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഒരു കണ്ണി കെട്ടിയിട്ട് ഇപ്പൊ ഒരു മണിക്കുള്ള കണ്ണിയാണ് കെട്ടുന്നത്. ഒരു കണ്ണി കെട്ടിയിട്ട് അടുത്ത വീണ്ടും ഒരു കണ്ണിയോടെ കെട്ടുക. ഒന്നാമത്തെ കണ്ണി കെട്ടിയതിന് ശേഷം അടുത്ത മണിയുടെ അകത്ത് കഴിഞ്ഞ് തന്നെ എടുക്കണം നൂല്. കണ്ണി പിടിച്ച് കെട്ടുക, ഒറ്റ കണ്ണി പിടിച്ച് കെട്ടുക, ഒരു കണ്ണി പിടിച്ച് കെട്ടുക. നല്ലപോലെ വലിച്ചു നിർത്തി കെട്ടിയെങ്കിൽ ഈ വിരൽ മുറുക്കി പിടിച്ചെങ്കിലേ വല ശരിയാകത്തുള്ളൂ, അല്ലെ ഇല്ലെങ്കിൽ കെട്ട് ലൂസാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്ലാമിക്ക് നമ്മളിപ്പം ഒരു വല നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് എത്ര മണി വേണ്ടി വരും? അത് വലയുടെ വലുപ്പം അനുസരിച്ചാണ്. ഇപ്പൊ 10 മുഴം വലയാണെങ്കിൽ നമ്മളൊരു 6 കിലോ മണി ഇടുന്നെങ്കിൽ മണി 50 മണിയാണെങ്കിൽ 300 മണിയാണ്. അതല്ല 8 മുഴം വലയ്ക്കാണെങ്കിൽ 4 കിലോ 4.5 കിലോ വെയിറ്റ് മതി. അപ്പൊ അത് ചെറിയ മണിയായിരിക്കും, അത് എണ്ണം കൂടുതലാണ്. അങ്ങനെയുള്ള വ്യത്യാസം കണ്ടു. ഓരോ വലക്ക് ഓരോ സൈസ് മണിയായിരുന്നു. ഇത് ഈ ചെമ്മീനും പിന്നെ പൊടിമീനും ഒക്കെ വീശാൻ പറ്റിയ പോലെയാണ്. ചെറിയ ചെറിയ മീനൊക്കെ ചെമ്മീൻ കണമ്പ് ഇതിനകത്ത് വലിയ ചെമ്മീൻ കിട്ടും, കണമ്പ് കിട്ടും. അപ്പൊ ഈ വലക്കകത്ത് ഇത്ര മണി ഗ്യാപ്പ് ഇട്ടാണോ കിട്ടുന്നത്? അത് അത്രയും വരത്തില്ല, നമ്മൾ അഡ്ജസ്റ്റ്. അതായത് മണിയുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഇച്ചിരി അടുത്ത് വരും. അതായത് ഇപ്പഴും കാണിച്ചുതരാം, ഇതിപ്പോ ഞെരിയും കിടക്കുക. ഇത് നമ്മൾ കറക്റ്റ് ചെയ്യുക. അതായത് വടിച്ച് ഏകദേശം ഒരു വിരലിന്റെ ഇങ്ങനെ രണ്ട് വിരലിന്റെ വിടവ് വരും. അതേ രീതിയിലാണ് ചെയ്യുന്നത്, ഗ്യാപ്പിട്ട് ചെയ്യുന്ന. അതായത് രണ്ട് വിരലിന്റെ അകലം വരത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പലരും. നമ്മൾ ഈ മുകളിൽ നിന്ന് ഇത് ടാങ്കീസ് വരെയാണ്, ഇത് ഈ മറ്റു ചുറ്റു വരെയല്ല. ഇപ്പൊ നമ്മൾ 15 കണ്ണി എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ഇത്രയും വലിപ്പം കാണത്തുള്ളൂ.
അതിന് താഴത്തെ പീസും വീണ്ടും 15 എണ്ണ ആയിരിക്കും വരുന്നത് പിന്നെ താഴോട്ട് വീണ്ടും 15 എണ്ണ ആയിരിക്കും അങ്ങനെ ഇങ്ങനെ വരും അവ അവരഞ്ച് മുഴം ആണ് ഏകദേശം ഇത്രയും വലിപ്പം ആയതിനു ശേഷം പിന്നെ നമുക്ക് ഈ 15 എണ്ണയുള്ള 20 എണ്ണയാക്കും ഇത്രയും വരാം അപ്പം അങ്ങനെ 20 എണ്ണയിൽ ഒരു 3-4 പീസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമ്പോൾ അത് ഒരു പിന്നെ ഒരു 30 എണ്ണി വെച്ചാൽ അങ്ങനെ അതിൻ്റെ അനുവദിച്ചു അല്ല ആ 15 എണ്ണിന് മുകളിൽ താഴെ വരുമ്പോൾ കണ്ണി ഒരുപാടായി പോകും അങ്ങനെയല്ല നമ്മൾ നീളം കൂടിക്കൊണ്ടിരിക്കും താഴോട്ട് വരുമ്പോൾ ഇത് ടങ്കീസിൻ്റെ വല ഇത് നമ്മുടെ അംബ്രല്ല കട്ടിങ് അല്ലാതെ മറ്റൊരു മറ്റേ റൗണ്ട് വലയല്ല ടങ്കീസ് എന്ന് പറഞ്ഞാൽ അംബ്രല്ല കട്ടിങ് നേരെ ഇങ്ങനെ ക്രോസ് നേരെ ചരിച്ച് വിട്ടുന്നത് നമ്മൾ നൈലോൺ വല വെക്കുന്ന റൗണ്ടാണ് വെക്കുന്നത് റൗണ്ട് ആ ഇത് നമ്മുടെ ഒരു സുഹൃത്താണ് ലാൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹവും അത്യാവശ്യം വലകൾ എല്ലാം നിർമ്മിച്ച് കൊടുക്കാറുണ്ട് ഓർഡർ അനുസരിച്ച് നിർമ്മിച്ച് കൊടുക്കാറുണ്ട് അപ്പം എന്തായാലും ലാലൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് രേഖപ്പെടുത്താം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് വിളിക്കാവുന്നതായിരിക്കും എല്ലാ വലകളും നിർമ്മിക്കാൻ അറിയത്തില്ലേ അത്യാവശ്യം ഇപ്പോൾ ഇത് ഏതാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ചെമ്മീൻ്റെ വല ഇപ്പോൾ ഒരു ഓർഡർ വന്നു അപ്പോൾ അത് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിക്കാവുന്നതായിരിക്കും അതായത് ദേശീയ ജലപാതയുടെ പശ്ചിമതീര കനാലാണിത് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിടും കാരണം നമ്മുടെ കുട്ടനാട്ടിലോട്ട് ഉപ്പുവെള്ളം കിടക്കാതിരിക്കാൻ വേണ്ടി ഇവിടെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് അപ്പം കൂടുതലായിട്ടും മത്സ്യത്തൊഴിലാളികളൊക്കെ ഇവിടെയാണ് വീശുന്നത് ഇപ്പോൾ ഓരോ കള്ളികൾ നിങ്ങൾക്ക് കാണാം ഈ കള്ളി അതുപോലെ തന്നെ അതിനപ്പുറത്തെ കള്ളി അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിന്നുകൊണ്ടാണ് വീശുന്നത് ഒരു വലയ്ക്ക് തൊട്ട് പിന്നിലായിട്ട് വലകൾ എറിഞ്ഞെറിഞ്ഞാണ് പോകുന്നത് കാരണം ഒരു വലയിൽ മീൻ മിസ്സായി പോയി കഴിഞ്ഞാൽ അടുത്ത വലയിൽ കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലൂടെയാണ് അങ്ങനെ വീശുന്നത് അപ്പം നമ്മുടെ സലാമിക്കായും കൂട്ടരൊക്കെ ഇവിടെയാണ് മത്സ്യബന്ധനം നടത്തുന്നത് ഒരു റൗണ്ട് വല ഇപ്പം വീശാനായിട്ട് പോവുകയാണ് അപ്പം ഒരു വല ഇപ്പം സെറ്റ് ചെയ്തു അതിൻ്റെ തൊട്ട് പുറയിലായിട്ട് ഇപ്പം വലകൾ ഒന്ന് രണ്ടാൾക്കാരുണ്ട് അപ്പം അവരെല്ലാവരും കൂടെ വല വീശു നമുക്കൊന്ന് കാണാം വലയിൽ എന്തെങ്കിലും ഉണ്ടോ കരിമീനുണ്ടല്ലേ അതാ ഇപ്പം വീശ ഇപ്പം കിട്ടിയാണ് ഒരു ചെറിയ കരിമീൻ നമ്മുടെ ഈ ഒരു ഷട്ടറിൽ മീൻ പിടിച്ചിട്ട് ഇവരിങ്ങനെ ചെറിയ കൂടയ്ക്കകത്ത് സൂക്ഷിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം പൂവരസിൻ്റെ താഴെയായിട്ട് ചെറിയ കവറിനകത്ത് ചെറിയ കൂടയ്ക്കകത്ത് ഇങ്ങനെ സൂക്ഷിക്കും ജീവനോട് മാലെന്നാണ് അതിന് പറയുന്നത് കണ്ടോ ഇങ്ങനെ സൂക്ഷിക്കും ഒരു മീൻ ഒന്ന് കാണിച്ചേ കണ്ടോ അപ്പം ഇവിടെ വരുന്നവർക്ക് ആവശ്യത്തിന് ജീവനോടുകൂടി തന്നെ ഈ മാലിന്ന് എടുത്തു കൊടുക്കും ഇതാണ് നമ്മുടെ എന്റെ നാട്ടിലെ വിശേഷങ്ങളാണ് കൂടുതലായിട്ടും ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇതുപോലുള്ള എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഉപകാരമായിക്കാം കാരണം നമ്മുടെ നാട്ടിൽ ഈ ഒരു ഷട്ടറിൽ വല വീശുന്ന നന്നായിട്ട് വല വീശുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ വല നന്നായിട്ട് നെയ്യുന്നവരുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നല്ല ഇനം വലകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും വീശ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പം അവർക്കൊക്കെ ചിലപ്പോൾ ഈ വീഡിയോയിലുള്ളവരൊക്കെ ഉപകാരമായേക്കാം കാരണം സലാമിക്കയെ പോലുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ മികച്ച മത്സ്യത്തൊഴിലാളികളാണ് നന്നായിട്ട് വല നെയ്യുന്നവരുമാണ് നല്ല വലകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇക്കായെ വിളിക്കാവുന്നതായിരിക്കും ഇക്കായുടെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് രേഖപ്പെടുത്തുന്നതുമായിരിക്കും ഇതുപോലുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക കാരണം നമ്മൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ ഒരു അറിവ് ഉപകാരമായേക്കാം അപ്പോൾ എന്തായാലും അടുത്തൊരു അദ്ദേഹത്തിൽ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ.